നാണം, മാനം, അഭിമാനം, അപമാനം. ഇതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അജണ്ടയിലോ ഡിക്ഷണറിയിലോ ഒന്നും ഇല്ലാത്തതാണ്. അതുപോലെ തന്നെയാണ് മതക്കച്ചവടക്കാരായ ക്രിസ്ത്യാനികൾക്ക് നാണവും മാനവും അഭിമാനവും ഒന്നും ഇല്ല. ഒന്ന് ഉണ്ടപ്പൊരിയും കട്ടക്കാപ്പിയും കൊടുത്ത് ലോകം മുഴുവനും കറങ്ങി നടന്ന് കുറേ അടിമകളെ ഉണ്ടാക്കി, ഹിന്ദുക്കളായ അടിമകളെ ഉണ്ടാക്കി കൊല്ലാനും ചാവാനും ഇറങ്ങി പുറപ്പെട്ട് അവരെ പറ്റിച്ച് ജീവിക്കുന്നത് ലോകം മുഴുവനും അറിഞ്ഞാലും ഞങ്ങൾ തുണി കൊടുത്തിട്ടുണ്ടല്ലോ എന്നൊരൊറ്റ കാരണത്താൽ ഞങ്ങൾക്ക് നാണവും മാനവും അപമാനവും അഭിമാനവും ഒന്നുമില്ല. ഒരു വിദ്യാഭ്യാസവും വേണമെന്നില്ല, ഒരു പുനർവിചിന്തനവും വേണമെന്നില്ല, തലയ്ക്കകത്തും എന്തെങ്കിലും വേണമെന്നില്ല, ചിന്തിക്കാൻ കഴിവ് വേണമെന്നില്ല, എത്ര നാറിയാലും നാറി എന്ന് സ്വയം അറിയില്ല. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളൊരു ഗതികിട്ട പ്രേതങ്ങളുടെ ഈറ്റില്ലമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അത് എത്രത്തോളം പൂജ്യം ലെവലിലേക്ക് അഭിമാനം എത്തിയുള്ളത്, നെഗറ്റീവ് ലെവലിലേക്ക് എത്തിയാലും ഒരു പ്രശ്നമില്ല, ഞങ്ങളിങ്ങനെയൊക്കെയാണ്, ഞങ്ങളെ നിങ്ങൾ ഇത് തന്നെയാണ് ചൈനയിലും, ഞങ്ങൾക്ക് എന്ത് ക്രൂരതയും ചെയ്യാം, ആരെ വേണമെങ്കിൽ കൊല്ലാം, ആരെ വേണമെങ്കിൽ നശിപ്പിക്കാം, ജനാധിപത്യത്തിൻ്റെ ഏഴ് അയൽവക്കത്ത് ഞങ്ങളുടെ ചിന്തകൾ വരില്ല, ഞങ്ങൾ ക്രൂരതയും കൊല്ലാനും ചാവാനും നശിപ്പിക്കാനും ലോകത്തെ മുഴുവനും മുടിപ്പിക്കാനും മാത്രമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഘടനയാണ്. 10 കോടി ആൾക്കാരെയാണ് കമ്മ്യൂണിസ്റ്റുകാർ കൊന്നത്, സ്റ്റാലിനും ലെനിനും പിന്നെയുള്ള എല്ലാ ഗതികെട്ട പ്രേതങ്ങളും. അതുപോലെ തന്നെയാണ് കേരളത്തിൽ മരണവും കൊല്ലലും ഒന്നും ഇവർക്കൊരു പ്രശ്നമേ അല്ല, അതൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അടിമകളെ കൊണ്ടത് ന്യായീകരിപ്പിക്കാനും ബുദ്ധിജീവികളെയും സാംസ്കാരിക നായകളെയും പട്ടികളെയും കഴുതുകളെയും കൊണ്ട് ഇതിനൊക്കെ ന്യായീകരിപ്പിക്കുക അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെയാവാണ് ചൈന ഭാരതത്തിന് ഒരു വാണിംഗ് തന്നിരിക്കുന്നത്. വാണിംഗ് എന്താണ്? നിങ്ങൾ അമേരിക്കയുമായിട്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അത് ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കും. ചൈനയ്ക്കും വാണിംഗ് കൊടുത്തു, ഇന്ത്യക്ക് ഉപദേശം കൊടുത്തു. ഇന്ത്യക്ക് തന്നത് ഉപദേശമാണ്, ചൈനയ്ക്ക് കൊടുത്തത് ഭീഷണിയാണ്, മുന്നറിയിപ്പാണ്. അതിന് ഭാരതം മറുപടി കൊടുത്തു, നിങ്ങൾ പോയി തൂങ്ങിച്ചാവാം, നിങ്ങൾ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട, നമ്മുടെ രാഷ്ട്രത്തിൽ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യേണ്ട എന്നുള്ളത് ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾ ഞങ്ങളെ ഉപദേശിക്കാനും വരണ്ട, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ ബോധേടുമല്ല, നിങ്ങളുടെ അപ്പുറത്തുള്ളവനെ കൈകാര്യം ചെയ്യാൻ നല്ലോണം ചങ്കുറപ്പോടുകൂടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നതും പെരുമാറുന്നതും. ഓരോ ദിവസവും ചൈന വളരുന്നതിനേക്കാൾ ചൈനയെ കീഴടക്കാൻ പാകത്തിനുള്ള ലെവലിലേക്ക് ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു, ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. അതിന് ഞങ്ങൾ ലോകത്തിലെ ഏത് നാടുമായിട്ടും ഞങ്ങൾ സഹകരിക്കും. നിങ്ങളെ കുത്തുവാള എടുപ്പിച്ച് നിങ്ങളുടെ ചൈനയ്ക്കകത്ത് ലഹളയുണ്ടാക്കി ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ അവസാനിപ്പിക്കുക നോർത്ത് കൊറിയയിലും ചൈനയിലും, ഇത് തന്നെയാണ് ഉദ്ദേശം. അത് കാരണം ഇങ്ങോട്ട് ഉപദേശവും കൊണ്ടുവരണ്ട, ഇങ്ങോട്ട് ഭീഷണിയും കൊണ്ടുവരണ്ട, രണ്ടും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നവരാണ് ഇന്ത്യ ഭരിക്കുന്നത്. നെഹ്റു എന്ന ഗതികെട്ട ജന്മത്തിൽ ഉത്ഭവിച്ച ഒരു കുടുംബമല്ല ഈ നാടിനെ മുടിപ്പിക്കുന്ന, ആധുനിക ഭാരതത്തെ ഉണ്ടാക്കി എന്ന് പറയുന്ന തകർത്ത ആ മനുഷ്യൻ്റെ കുടുംബാംഗങ്ങളല്ല, മന്ദബുദ്ധികളല്ല ഭാരതം ഭരിക്കുന്നത്. ഭാരതത്തോട് സ്നേഹവും ബഹുമാനവും ആദരവും ഉള്ളവരാണ് ഭരിക്കുന്നത്. അത് കാരണം നിങ്ങളുടെ ഭീഷണിയോ നിങ്ങളുടെ ഉപദേശമോ രണ്ടും ഞങ്ങൾ വില വയ്ക്കുന്നില്ല എന്ന് കൃത്യമായിട്ട് ചൈനയെ അറിയിക്കുകയും അതുപോലെ തന്നെ അമേരിക്കയുടെ കപ്പൽ സൗത്ത് ചൈന സീയിലൂടെ കറങ്ങുകയും അത് ആറ്റമിക് റിയാക്ടറും ആറ്റം ബോംബും ഉപയോഗിക്കാൻ കഴിവുള്ള കപ്പൽ തന്നെ ആവുകയും വളരെ കൃത്യമായിട്ട് എല്ലാവരെയും ഉപയോഗിക്കാൻ കഴിവുണ്ട് എന്ന് തെളിയിക്കുകയും ചെയ്തിരിക്കുന്ന ഭാരതത്തിൻ്റെ അമേരിക്കയോടുള്ള സമീപനം. അതേപോലെ ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ 2 ദിവസം ഇന്നലെയും ഇന്നുമായിട്ട് ഡൽഹിയിലുണ്ട്. അതിൽ നമ്മളൊരു ഒരു വളരെ ഭംഗിയായിട്ടുള്ളൊരു വരിയാണ് വിദേശകാര്യമന്ത്രിയോടും ജർമ്മനിയോടും ഉപയോഗിച്ചിരിക്കുന്നത്. ജർമ്മനിക്കും ഫ്രാൻസിനും ഒരു കാര്യത്തിൽ നമ്മളോട് നീരസമുണ്ട്, നമ്മൾ റഷ്യയെ പരോക്ഷമായിട്ട് സഹായിക്കുന്നു എന്ന്. പക്ഷേ ഭാരതം, പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയും അതുപോലെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഡോക്ടർ ജയ്ശങ്കർ കൃത്യമായി പറയേണ്ടത് പറയുന്നു, ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രി വരുമ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞങ്ങൾ ഇതൊക്കെയാണ്, ഞങ്ങളെ നിങ്ങൾ മാറ്റാൻ ശ്രമിക്കേണ്ട, നമ്മൾ ഈ ജർമ്മനിയും ഭാരതവും നാച്ചുറൽ പാർട്ട്ണർമാരാണ്, ഇന്ന് തുടങ്ങിയതല്ല, 400 വർഷത്തെ പൈതൃകമുണ്ട് നമുക്ക്, നമ്മൾ അത്രയും അധികം സഹകരിച്ചിരുന്നവരാണ്. ഭാരതത്തിൻ്റെ പൈതൃകം ലോകരാഷ്ട്രങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അവസാനത്തെ അളവ് പറയാൻ ജർമ്മനിയാണ്. ജർമ്മനിയിൽ എന്നും
എന്നും നമ്മുടെ പൈതൃകൻ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പ്രവർത്തിക്കാനും അവിടുത്തെ വിദ്യാർത്ഥികളെ കൊണ്ട് സ്കോളർഷിപ്പ് കൊടുത്ത് അവർക്ക് എല്ലാവിധത്തിലുള്ള ട്രെയിനിങ് കൊടുക്കാനും കഴിവുള്ള ജർമ്മനി മാക്സ് മുള്ളറെ പോലെയുള്ളവർക്ക് ജന്മം നൽകിയത്, അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെയുള്ളവർക്ക് ജന്മം നൽകിയത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് എന്ന് വേണമെങ്കിൽ കുറച്ചിട്ട് പറയാം, നൂറുകണക്കിന് ചിന്തകർക്കും പണ്ഡിതർക്കും ശാസ്ത്രജ്ഞന്മാർക്കും ഭാരതത്തോട് അത്യഗാധമായ താല്പര്യവും ബഹുമാനവും ആദരവും ഉണ്ടാക്കിയ ഒരു രാജ്യമാണ് ജർമ്മനി. ജർമ്മൻകാർ പറയാറുണ്ട്, മറ്റ് ഫ്രഞ്ചുകാരും ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഭാരതത്തിൽ നിന്ന് കൊള്ളയടിക്കുമ്പോൾ നമ്മൾ ഭാരതത്തിൽ നിന്നെടുത്തത് അറിവുകൾ മാത്രമാണ്, ഭാരതത്തെ നമ്മൾ കൊള്ളയടിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, തകർത്തിട്ടില്ല, നമ്മൾ അവരുടെ അറിവ് ഉപയോഗിച്ച് ലോകത്തിന് കൊടുക്കുക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മറ്റുള്ളവർ കൊള്ളയടിക്കുമ്പോൾ നമ്മൾ സാക്ഷിഭാവത്തിൽ നിൽക്കേണ്ട ഗതികേട് നമുക്ക് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ജർമ്മൻ പ്രൊഫസർമാർ പണ്ഡിതന്മാർ ശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട്. അത് കൊട്ടേഷനായിട്ട് പലതും വന്നിട്ടുമുണ്ട് മാക്സ് മുള്ളർ ഉൾപ്പെടെ പറഞ്ഞത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാ, ആ ജർമ്മനിയോട് നമ്മൾ പറഞ്ഞത് നിങ്ങൾ ഞങ്ങളുടെ നാച്ചുറൽ പാർട്ട്ണർമാരാണ്. ജർമ്മനിയിലെ വിദേശകാര്യമന്ത്രി അസാധാരണമായി പ്രതികരിക്കുകയും ചെയ്തു. ഒരു ഹിഡൻ അജണ്ടയും ഇല്ലാതെ ഭാരതം ഭാരതത്തിൻ്റെ വീക്ഷണം ലോകത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നു, ധീരമായിട്ട് വയ്ക്കുന്നു. അതുകൊണ്ട് ഭാരതത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു, വിശ്വസിക്കുന്നു, സ്വീകരിക്കുന്നു, ഭാരതത്തിന് വേണ്ട എല്ലാവിധത്തിലുള്ള സഹായവും ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് ലഭ്യമാക്കാൻ ഞങ്ങൾ കൂടെയുണ്ട്. ഇതാണ് രണ്ട് രാജ്യങ്ങളോട് പറയേണ്ട രീതിയിൽ പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാകുന്ന ഭാഷ. കേരളത്തിനകത്തുള്ള ക്യാൻസറാണ് ഭാരതത്തിനകത്തുള്ള ക്യാൻസറാണ് ഇപ്പം കേരളം. ആ കേരളത്തിനകത്ത് ഭരിക്കുന്നവരെ തിരഞ്ഞെടുക്കുന്നവരും ഇനി കൊറോണയേക്കാൾ ഭീകരമായിട്ടുള്ള ആഭ്യന്തര ആ ക്യാൻസർ തകർത്ത് മുമ്പോട്ട് പോകാൻ കൂടി യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ഭരണാധികാരികൾക്ക് സാധിച്ചാൽ, കേരളം ഭാരതത്തിനകത്തല്ല, കേരളം ഭാരതത്തിനകത്താണ്, ഭാരതം കേരളത്തിനകത്തല്ല എന്ന് കേരളത്തിലെ ഭരണകൂടത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഗവർണറിലൂടെ ശ്രമിക്കുന്നുണ്ട് പരമാവധി. അത് കുറേ കൂടി ധന്യമായിട്ട് ചെയ്യാനും അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനും, ഏതായാലും ഏത് സ്റ്റെപ്പ് ഈ ക്യാൻസറിനെ ഇല്ലാതെയാക്കാൻ എടുത്താലും അത് വേറൊരു ക്യാൻസറിനും വേറൊരു രോഗത്തിനും കാരണമാകാത്ത വിധത്തിൽ ഭാരതം ഇന്ന് ലോകത്തെ കൈകാര്യം ചെയ്യുന്നു. അഭിമാനത്തോടു കൂടി ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തെയും കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പാണ്. പ്രണാമം.